നമസ്കാരം, ഞാൻ വിജയൻ വലിയപുരി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. IRCTC റെയിൽ കണക്റ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം എങ്ങനെയാണ് ഇ പാസ് റിസർവ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. റെയിൽവേ ജീവനക്കാർക്കും അതേപോലെ തന്നെ പെൻഷനേഴ്സിനും ഒരേപോലെ ഇത് പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. പാർട്ട് 74 വീഡിയോയിൽ ഞാൻ ഇ പാസ് റിസർവ് ചെയ്യുന്നതിനെ പറ്റി വിശദമാക്കിയിരുന്നെങ്കിലും അത് പൂർണ്ണമായിരുന്നില്ല. കാരണം അന്ന് IRCTC റെയിൽ കണക്റ്റ് പൂർണ്ണമായിട്ടും റിസർവേഷന് വേണ്ടി ഓപ്പണായിരുന്നില്ല. ഇന്നിപ്പോഴത് പൂർണ്ണമായിട്ടും ഇ പാസ് റിസർവേഷൻ ഓപ്പണാണ്. IRCTC റെയിൽ കണക്റ്റിൽ റിസർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില വിഷമങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ്. പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ HRMS രജിസ്റ്റർ ചെയ്ത് ഇ പാസ് എടുക്കുന്നതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഞാൻ വീഡിയോയിലൂടെ വിശദമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണുന്നത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇ പാസ് റിസർവ് ചെയ്യുന്നത് IRCTC റെയിൽ കണക്റ്റ് എന്ന സൈറ്റിലൂടെ എങ്ങനെയാണ് റിസർവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇ പാസ് റിസർവ് ചെയ്യുന്നതിന് 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒന്ന്, അതിൻ്റെ UPN, അതായത് യുണീക്ക് പാസ് നമ്പർ. അത് പാസിൻ്റെ ഇടതുവശത്ത് മുകളിലായി കാണാം. രണ്ടാമത്, പാസിൽ ഉൾപ്പെടുത്തിയവരിൽ ആർക്കൊക്കെയാണോ റിസർവേഷൻ വേണ്ടത് അവരുടെ കൃത്യമായ പേരും വയസ്സും ജെൻഡറും. പാസിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേണം IRCTC സൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. മൂന്നാമതായിട്ട് വേണ്ടത് HRMS സൈറ്റിൽ പോയി ഉണ്ടാക്കുന്ന OTP. അതെങ്ങനെയാണ് 24 മണിക്കൂർ വാലിഡിറ്റിയുള്ള ഈ OTP ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പാർട്ട് 74 വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് IRCTC റെയിൽ കണക്ട് സൈറ്റിലേക്ക് പോകാം. മൊബൈലിൽ IRCTC റെയിൽ കണക്റ്റിൽ ക്ലിക്ക് ചെയ്തു. ഓപ്പണാകുന്ന വിൻഡോയിൽ ഓക്കെ ക്ലിക്ക് ചെയ്തു. പിന്നീട് വന്ന ഈ വിൻഡോയിൽ വലതു മുകളിലുള്ള ലോഗിൻ എന്നെഴുതിയെടുത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വന്ന ലോഗിൻ വിൻഡോയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തുണ്ടാക്കിയ 4-അക്ക പിൻ കൊടുക്കണം. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച അതുപോലെ വലതുഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓറഞ്ച് നിറത്തിൽ താഴെയുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ തുറക്കുന്ന സ്ക്രീനിൽ പ്ലാൻ യുവർ ജേണി ക്ലിക്ക് ചെയ്യാം. ഞാൻ എൻ്റെ പാസ് കച്ചകുട ടു തലശ്ശേരി റിസർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പാർട്ട് 74 വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിവിടെ കച്ചകുട ടു തലശ്ശേരി കൊടുത്തു. ഓഗസ്റ്റ് 17 ചൊവ്വാഴ്ചയാണ് യാത്രാ തീയതി കൊടുക്കുന്നത്. അടുത്തതായി റെയിൽവേ പാസ് കൺസെഷൻ എന്നെഴുതിയെടുത്ത് ചെറിയ ബോക്സ് കാണുന്നുണ്ടല്ലോ, അത് ടിക്ക് ചെയ്തു. ഇനി താഴെയുള്ള ഈ സെർച്ച് ട്രെയിൻസിൽ ക്ലിക്ക് ചെയ്തു. അന്നേ ദിവസം കച്ചകുട ടു മാംഗ്ലൂർ 02777 സ്പെഷ്യൽ ട്രെയിനുണ്ട്. എൻ്റേത് ഫസ്റ്റ് ക്ലാസ് പാസ്സായതുകൊണ്ട് എനിക്ക് സെക്കൻഡ് AC റിസർവ് ചെയ്യാം. സെക്കൻഡ് AC 18 ബർത്തുണ്ട്. ഞാൻ സെക്കൻഡ് AC കാണിച്ചിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ താഴെ ചുവന്ന ബോക്സിൽ പാസഞ്ചർ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഞാനതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നുണ്ട്. കോവിഡ് കാലമായതുകൊണ്ടാണ്, അതിൽ I agree എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ വരുന്ന ചെറിയ ബോക്സിൽ ഈ ട്രെയിനിന് കൺസെഷൻ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന വിൻഡോയിൽ നീല നിറത്തിൽ കാണുന്ന ആഡ് ന്യൂ എന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന വിൻഡോയിൽ യാത്ര ചെയ്യുന്നയാളിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. എൻ്റെ പേര് എങ്ങനെയാണോ പാസിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുത്തു. വയസ്സ്, ജെൻഡർ, നാഷണാലിറ്റി, ബർത്ത് പ്രിഫറൻസ് എന്നിവയെല്ലാം കൊടുത്ത് പാസ് UPN എന്നിടത്ത് പാസിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ യുണീക്ക് പാസ് നമ്പർ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന് താഴെയായിട്ട് പാസ് ബുക്കിംഗ് കോഡ് എന്നിടത്ത് HRMS സൈറ്റിൽ പോയിട്ട് നമുക്ക് കിട്ടിയ ആ 4-അക്ക OTP ഉണ്ടല്ലോ, അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നീട് താഴെയുള്ള ആഡ് പാസഞ്ചർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വരുന്ന വിൻഡോയിൽ ആഡ് ന്യൂ എന്നിടത്ത് ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് എൻ്റെ പേര് കൊടുത്ത പോലെ തന്നെ ഭാര്യയുടെ പേര് മറ്റ് ഡീറ്റെയിൽസും കൊടുത്തു. ഇവിടെയും താഴെയായി യുണീക്ക് പാസ് നമ്പറും OTPയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മകളുടെ പേരും ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മകളുടെ പേരിൻ്റെ ഇനീഷ്യൽ VP എന്നത് ഗ്യാപ്പില്ലാതെയാണ് പാസിൽ വന്നിരിക്കുന്നത്. ഇവിടെ സൈറ്റിലും അതുപോലെ തന്നെ ഈ വിനും പിനും ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പാസ് റിസർവ് ആയെന്ന് വരില്ല.
ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുടെയും വിവരങ്ങൾ കൊടുത്തു, ഇവിടെ അഡ്രസ്സും മറ്റും കൊടുത്തു. ഇതൊക്കെ പാർട്ടി 74 വീഡിയോയിൽ പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഇനി താഴെയുള്ള റിവ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയാണ്. ബുക്ക് ടിക്കറ്റ് എന്നൊക്കെ വന്ന് അവസാനം എറർ മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ടിക്കറ്റ് ബുക്കായില്ല. ഇതിൽ പറയുന്നത് ഭാര്യയ്ക്കും മകൾക്കും സെക്കൻഡ് AC കിട്ടില്ല എന്നാണ്. ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കച്ചകുട മാംഗ്ലൂർ എക്സ്പ്രസ് രാജധാനി ബാർ ദുരന്തോ ടൈപ്പ് ട്രെയിനാണത്രേ. ഈ പാസിൽ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് പാസ്സുള്ള വ്യക്തിക്ക് രാജധാനി ബാർ ദുരന്തോ ടൈപ്പ് ട്രെയിനിൽ ഒരു സെക്കൻഡ് AC കിട്ടും, അതല്ലെങ്കിൽ രണ്ട് തേർഡ് AC കിട്ടും, ഇനി അതുമല്ലെങ്കിൽ എല്ലാം സ്ലീപ്പർ ക്ലാസ് കിട്ടും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ദുരന്തോ അല്ലെങ്കിൽ രാജധാനി ടൈപ്പ് ആണെന്ന് ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു പെൻഷനർ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഉടൻ തന്നെ IRCTCയിൽ വിളിച്ചു. അവർ പറഞ്ഞു 139 വിളിച്ച് ചോദിക്കാൻ. 139 വിളിച്ചപ്പോൾ അവർ പറയുകയാണ് IRCTCയിലല്ലേ റിസർവ് ചെയ്യാൻ നോക്കിയത്, അവരോട് തന്നെ ചോദിക്കൂ എന്നാണ്. IRCTCയിൽ വീണ്ടും വിളിച്ചു, മറുപടി ഇല്ല. അവർക്കൊരു ഇമെയിൽ അയച്ചു. ഇമെയിൽ അയച്ചതിന് റിപ്ലൈ വന്നത് നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ, അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് അയച്ചു തരൂ എന്നൊക്കെയാണ്. ഏതായാലും ഈ പാസിലൂടെയുള്ള റിസർവേഷൻ പെട്ടെന്ന് നടക്കില്ല. മൂന്ന് പേർക്കും റിസർവേഷൻ AC കിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ രണ്ട് പേർക്ക് തേർഡ് AC റിസർവ് ചെയ്യുകയാണ് ഉണ്ടായത്. വീണ്ടും തുടക്കം മുതൽ റിസർവേഷന് വേണ്ടി ചെയ്തതൊക്കെ ആവർത്തിക്കുകയാണ്. യാത്രാ ക്ലാസ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇതിന് അർഹതയില്ല എന്ന് വന്നിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നില്ല. ഈ പാസ് നിലവിൽ വന്ന് മാസങ്ങളായെങ്കിലും IRCTC സൈറ്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിൽ ഇനിയും യൂസർ ഫ്രണ്ട്ലി ആകേണ്ടതുണ്ട്. ഏതായാലും എൻ്റെയും മകളുടെയും ഡീറ്റെയിൽസ് തേർഡ് AC കൊടുത്ത് റിവ്യൂ ജേണി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്കായിട്ടുണ്ട്. ഇവിടെ ക്യാപ്ച കൊടുക്കാൻ പറയുന്നുണ്ട്. താഴെ ഇടതുവശത്തായിട്ട് തുക 0 എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ക്യാപ്ച കൊടുത്ത് താഴെയുള്ള പ്രൊസീഡ് ടു പേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു അലർട്ട് നോട്ടീസ് വിൻഡോ വരുന്നുണ്ട്. അതിൽ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ടിക്കറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. രണ്ടുപേരുടെയും ബർത്ത് കൺഫേംഡ് ആണ്. ഇവിടെ PNR നമ്പറുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഈ പാസ് റിസർവ് ചെയ്യുമ്പോൾ ഒരു വണ്ടി രാജധാനി ടൈപ്പാണോ ദുരന്തോ ടൈപ്പാണോ എന്നൊക്കെ എങ്ങനെ അറിയും എന്ന എൻ്റെ അന്വേഷണത്തിന് IRCTC ഇപ്പോൾ ഒരു മാസമായി ഏകദേശം മറുപടിയൊന്നും വന്നിട്ടില്ല. IRCTC ആവശ്യപ്പെട്ട പ്രകാരം അവർക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തു. പക്ഷേ 15-7 മറുപടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ പരാതി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചിട്ടുണ്ട്, ഉടൻ തന്നെ മറുപടി കിട്ടുമെന്നുമാണ്. പക്ഷേ 10 ദിവസം കഴിഞ്ഞിട്ടും മറുപടി വരാതായപ്പോൾ 26-7 ഞാൻ വീണ്ടും ഒരു ഇമെയിൽ അയച്ചു. അപ്പോൾ ഉടൻ മറുപടി വന്നു എൻ്റെ പരാതിക്ക് പരിഹാരം കാണാൻ സമയമെടുക്കുമെന്ന്. ഇ പാസ് നിലവിൽ വന്ന് മാസങ്ങളായെങ്കിലും IRCTC ഇത്തരം പ്രശ്നങ്ങളിലൊന്നും പെട്ടെന്ന് പരിഹാരം എടുക്കാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് റെയിൽവേ തൊഴിലാളികളും പെൻഷൻകാരുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. ഓക്കെ.